നായരമ്പലത്തെ വീട്ടമ്മ സിന്ധുവിന്റെയും മകൻ അതുലിന്റെയും ദുരൂഹമരണം പോലീസ് അനാസ്ഥയിൽ പ്രതിഷേധിച്ചും കേസന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കോൺഗ്രസ് വൈപ്പിൻ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞാറക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കുടുംബാശേരിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം സ്റ്റേഷന് സമീപം പോലീസ് ബാരിക്കേഡ് വച്ച് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധ യോഗം പ്രതിപക്ഷ ഉപനേതാവ് കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്കുള്ള അവരുടെ മരണവിപ്രാസത്തിലുള്ള അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടു. വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇവിടെ ഈ പ്രതിയുടെ പേര്. അയാൾ കാരണമാണ് മരിക്കാനിടയായത് എന്ന് പറയും. അയാളാണ് ഇതിന്റെ എല്ലാ ഉത്തരവാദി എന്ന് പറയുന്നുണ്ട്. ആ സംഭവം ഉണ്ടായി, പോസ്റ്റ്മോർട്ടം നടക്കണം, ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. പോലീസ് തന്നെ ആ വീട് സീൽ ചെയ്തിട്ടുണ്ട്. എന്തിനാ സീൽ ചെയ്തത്? അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ, വിശദമായ ഫോറൻസിക് പരിശോധന നടത്താൻ, അല്ലെങ്കിൽ പോലീസ് സഹായം കൊണ്ടുവന്ന് പരിശോധിപ്പിക്കാൻ. ഇവിടെ അതുണ്ടായില്ലല്ലോ. അതിനു മുമ്പ് തന്നെ പോലീസ് പ്രഖ്യാപിച്ചല്ലോ ആത്മഹത്യയാണെന്ന്. എന്ത് കണ്ടുവരുന്ന അടിസ്ഥാനത്തിലാണ് ഈ ഇതിനകത്തിരിക്കുന്ന കാക്കിനുള്ള കാക്കാളെന്ന് പിരി എഴുതുന്നത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവർക്ക് എന്ത് അധികാരം? വിശദമായ അന്വേഷണം നടത്തി കാര്യങ്ങൾ വെളിച്ചത്ത് വരുന്നതിന് മുമ്പ് ആത്മഹത്യയാണ് എന്ന് തീരുമാനിക്കാൻ അവർക്ക് എന്ത് അധികാരം? അങ്ങനെ പോലീസിന്റെ നിഷ്ക്രിയത്വം കൊണ്ടും പക്ഷപാതപരമായ നിലപാട് കൊണ്ടും ജീവിതം നഷ്ടപ്പെട്ട നിസ്സഹായയായ സിന്ധുവിന്റെയും മകൻ അതുലിന്റെയും മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ള അവരുടെ പിതാവ് ശ്രീ ജോയിയുടെ ഞങ്ങളോട് പറഞ്ഞ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ഷിയാസിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു മാർച്ച് നടത്താൻ തീരുമാനിച്ചത്. ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ കെ ജി ഡോണോ മാസ്റ്റർ, വി എസ് സോളിരാജ്, യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്റർ ദീപക് ജോയ്, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനിമോൾ, ഡി സി സി സെക്രട്ടറി എം ജെ ടോമി, മുനമ്പം സന്തോഷ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് പി ജെ ജസ്റ്റിൻ, ടി എ ജോസഫ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടിറ്റു ആന്റണി എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി.